പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനും ജയിക്കിനും വെല്ലുവിളിയായി മറ്റൊരു സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ പേരാണ് ദേവദാസ്. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകുന്ന വാഗ്ദാനം ഇതുവരെ ആരും കേൾക്കാത്ത ഒന്നാണ്. പുതുപ്പള്ളിക്കാർക്ക് വേണ്ടി തൽക്കാലം ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. പകരം കേരളത്തിലെ ഒരു നീറുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് ദേവദാസ് ശ്രമിക്കുന്നത്. അരിക്കൊമ്പൻ എന്ന ആനയെ ചിന്നക്കനാലിലേക്ക് തിരികെ കൊണ്ടുവരും എന്നതാണ് അദ്ദേഹം നൽകുന്ന ആ വാഗ്ദാനം. അരിക്കൊമ്പന് നീതി കിട്ടണം, അരിക്കൊമ്പൻ എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല, അതേപോലെ കാടിനകത്ത് നടക്കുന്ന കാര്യങ്ങളിലെ നിഗൂഢത അവസാനിപ്പിക്കണം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലുമില്ലെങ്കിലും ഇതിനൊക്കെ വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നുവെന്നും ദേവദാസ് പറയുന്നു. മറ്റൊരു അരിക്കൊമ്പൻ ഫാനായ അനിതയാണ് ദേവദാസിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്. അരിക്കൊമ്പനോടുള്ള സ്നേഹം കൊണ്ടാണ് അവരൊക്കെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്. അവന് നീതി കിട്ടണം എന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ അനിതയുടെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു. ദേവദാസിന് കിട്ടിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നവും സൂപ്പറാണ്. ലോറിയിൽ നിൽക്കുന്ന ആനയുടെയും റേഡിയോ കോളറിട്ട ആനയുടെയും ഒക്കെ പടമാണ് അദ്ദേഹം ചിഹ്നമായി ആവശ്യപ്പെട്ടത്. എന്നാൽ ആന BSPയുടെ ചിഹ്നമായതിനാൽ ഇലക്ഷൻ കമ്മീഷൻ അത് അനുവദിച്ചു കൊടുത്തില്ല. പക്ഷേ പകരം ലഭിച്ചത് അരിക്കൊമ്പൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും സുഹൃത്തുമായ ചക്കക്കൊമ്പൻ്റെ ഇഷ്ടഭക്ഷണമായ ചക്കയാണ്. ആ ചക്ക ചിഹ്നമായി കിട്ടിയതിൽ തനേറെ സന്തോഷവാനാണെന്ന് ശ്രീ ദേവദാസും പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിലെ ചില കാര്യങ്ങൾ നോക്കാം. എല്ലാ പഞ്ചായത്തിലും നായകളെ സംരക്ഷിക്കും. വളർത്തുനായയെ തെരുവിൽ തള്ളുന്നത് ഒഴിവാക്കാൻ എല്ലാ വളർത്തുനായകളിലും ചിപ്പ് നിർബന്ധമാക്കും. രണ്ടു നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ അനുവദിക്കില്ല. വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി പ്ലാവ്, മാവ്, പൈനാപ്പിൾ മുതലായ ചെടികൾ നടും. അതിനുവേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരെ ഉപയോഗിക്കും. പരിക്കുപറ്റിയ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ പുതുപ്പള്ളിയിൽ സഫാരി പാർക്ക് നിർമ്മിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സങ്കേതമായി ഈ പാർക്ക് പിന്നീട് മാറും. അരിക്കൊമ്പൻ്റെയും അതുപോലെ റേഡിയോ കോളർ ധരിപ്പിച്ച എല്ലാ മൃഗങ്ങളുടെയും ലൊക്കേഷൻ ലൈവായി ഓൺലൈൻ ലഭ്യമാക്കും. ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്ന കുഴൽക്കിണർ നിർമ്മാണം നിർത്തലാക്കും. നെൽകൃഷി ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുന്ന വയലുകൾ തിരിച്ചുപിടിക്കും. അരിക്കൊമ്പനെ തിരികെ ചിന്നക്കനാലിലെത്തിക്കാൻ തൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിക്കും. കോഴികളെ കൂട്ടിലടച്ചിട്ടുള്ള കോഴി വളർത്തൽ പൂർണ്ണമായും നിർത്തലാക്കും. പകരം നാട്ടുകോഴികളെ വീട്ടിൽ തുറന്നിട്ട് വളർത്താൻ സബ്സിഡി നൽകും. പുതുപ്പള്ളിയിൽ വാണിജ്യ ലൈസൻസ് അനുവദിക്കുമ്പോൾ തുല്യമായ സ്ഥലം മറ്റെവിടെയെങ്കിലും വനഭൂമിയാക്കുന്നതും നിർബന്ധമാക്കും. പിന്നീട് ദേവദാസ് ആഗോളതലത്തിലേക്കാണ് പോകുന്നത്. ആഗോള താപനില കുറയ്ക്കുന്നതിന് വേണ്ടി ആവശ്യമില്ലാത്ത വാഹനയാത്ര ഒഴിവാക്കണം. ഒരാൾ മാത്രം കാറിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകമായി ടോൾ കൊടുക്കണം. അങ്ങനെ കിട്ടുന്ന പണം വനം വകുപ്പിന് നൽകുമെന്നാണ് ദേവദാസ് പറയുന്നത്. ദേവദാസിന് സപ്പോർട്ടുമായി അരിക്കൊമ്പൻ സ്നേഹികളായ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യമായി തന്നെ പിരിവ് നടത്തുന്നുമുണ്ട്. തൽക്കാലം 500 രൂപയാണ് ഓരോരുത്തരും നൽകേണ്ടത്. കൊടുക്കാത്തവർക്ക് കനത്ത ശിക്ഷയുമുണ്ട്. അവരെ നിർദ്ദാക്ഷിണ്യം ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ദേവദാസിന് പിന്തുണയുമായി കേരളത്തിലെ പ്രസിദ്ധരായ ഒരു കൂട്ടം ആളുകൾ കൂടെയുണ്ട്. പാമ്പ് പിടിക്കലിൻ്റെ ആചാര്യനായ വാവ സുരേഷാണ് ഒരാൾ. അരിക്കൊമ്പനെ തിരികെ കൊണ്ടുവരാനുള്ള ജാഥയിലും ധർണയിലുമൊക്കെ വാവ സുരേഷ് നേരത്തെ പങ്കെടുത്തിട്ടുമുണ്ട്. മറ്റൊരാൾ ഈയിടെ ഒരു പൂജാരിയായി വന്ന് കേരളക്കരയുടെ കണ്ണുകളെ ഈർന്നണയിച്ച രേവത് ബാബു എന്ന ആളാണ്. കലാഭവന്മാരുടെ പേരിലും ക്യാൻസർ രോഗികളുടെ പേരിലും സഹതാപതരംഗം ഉയർത്തിവിട്ട് പൈസ പിരിക്കുന്ന ഒരുത്തൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അരിക്കൊമ്പന് വേണ്ടി കിലോമീറ്ററോട് നടന്ന ഒരുത്തൻ. ഇത്തരം കോപ്രായങ്ങൾ ഇവൻ കാണിച്ചു കൂട്ടുമ്പോൾ പാവം ഇവൻ്റെ അമ്മ റോഡരികിൽ ലോട്ടറി വിറ്റാണ് ആ കുടുംബം നടത്തുന്നത് എന്ന കാര്യം മറക്കരുത്. രേവതിനെതിരെ വധശ്രമം വരെ ഉണ്ടായെന്നാണ് അയാൾ തന്നെ പറയുന്നത്. അരിക്കൊമ്പൻ വിരോധികളാണ് ഇതിൻ്റെ പിന്നിലെന്നും അയാൾ പറയുന്നു. മറ്റൊരു ആനപ്രേമിയും ശാസ്ത്രജ്ഞനും ഫിലോസഫറും കാട്ടിലെ ആനകളെ ചിലപ്പോഴൊക്കെ കണ്ടുപിടിക്കുന്ന ആളുമായ ഡിജോ തോമസ് എന്ന വ്യക്തിയും ഇത്തരം വധഭീഷണികൾ നിരന്തരം നേരിടുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിലും അരിക്കൊമ്പനെ രക്ഷിക്കാനുള്ള പണപ്പിരിവിന് യാതൊരു മുടക്കവും വരാതെ അദ്ദേഹം നോക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പിന്തുണയുമായി ദേവദാസ് പുതുപ്പള്ളിയിൽ കാലുറപ്പിച്ച് നിൽക്കുമ്പോൾ ജയിക്കിനും ചാണ്ടിയുമനും കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നതിന് സംശയമാണ്. അഥവാ കിട്ടിയാൽ അത് അരിക്കൊമ്പൻ നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമായി കരുതിയാൽ മതി. ഇപ്പോൾ പുതുപ്പള്ളിയിലൊന്നാകെ അലയടിക്കുന്ന ഒരേയൊരു മുദ്രാവാക്യം അരിക്കൊമ്പനായി ഒരു വോട്ട്, ഓരോ വോട്ടും ചക്കക്ക് എന്നതാണ്. ശ്രീ ദേവദാസിൻ്റെ വൻപിച്ച ജനപിന്തുണ കണ്ട് അസൂയാലുക്കളായ എതിരാളികൾ പലതും പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇപ്പോൾ ചികിത്സ നൽകിയാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് ശ്രീ ദേവദാസ് അവിടെ പോയി മത്സരിക്കണമെന്നും അവർ പറയുന്നുണ്ട്. അവിടെയും ജയിച്ചാൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രാജിവെച്ചാൽ പോരെയെന്നും അവർ ചോദിക്കുന്നുണ്ട്.